താങ്കൾ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സിനെയും ഗേ കപ്പിൾസിനെയും ഒക്കെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലൂടെ ചർച്ച ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കും നമ്മുടെ പ്രേക്ഷകരെ ഉൾക്കൊള്ളുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിനെ കുറിച്ചിട്ട് വലിയ ഒരു അവേർനെസ് ഉള്ള ഒരാളല്ലായിരുന്നു. ഈ കഥ എഴുതുന്നത് വരെ എൻ്റെ അടുത്ത് ജെസ്സി സാറ് ഇങ്ങനെ ഒരു കഥയുണ്ട്, ഇത് തിരക്കഥ രചിക്കണമെന്ന് പറയുന്ന സമയത്ത് എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തെ കുറിച്ച് ജനസമൂഹത്തിന് ട്രാൻസ്ജെൻഡേഴ്സും ഈ കമ്മ്യൂണിറ്റി സംബന്ധിച്ച് എന്താണോ സാധാരണ ജനങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളൊരു ചിന്ത തന്നെയാണ് എനിക്കുണ്ടായിരുന്നത്. കാരണം എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ സെക്സ് വർക്കിനും അതുപോലെ തന്നെ തട്ടിപ്പറിക്കും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വിഭാഗമാണെന്ന് പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ട്, ഇവൻ ഞാനടക്കം. പക്ഷേ ഈ സിനിമ എഴുതിയതിന് ശേഷം, എഴുതാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ ഇവരെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് മനസ്സിലായി. അവരെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അവരായിട്ട് അടുത്തിടപഴകാനും ഒരു അവസരം കിട്ടിയപ്പോഴാണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നതും അത് ഈ സിനിമ എഴുതുന്നതിന് വേണ്ടി ഒരുപാട് പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിനെയൊക്കെ വിമർശിക്കുന്നുണ്ട്, നമ്മുടെ കേരളത്തിലാണെങ്കിലും ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നുണ്ട്. അതിനൊക്കെ ഒരു എങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത് ചിന്തിച്ചിട്ടുണ്ട്? മാറ്റം കൊണ്ടുവരുന്നതിൽ ഇപ്പോൾ നിയമപരമായിട്ടാണെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ പോളിസി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളതാണ്. അത് നടപ്പിലായി, പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടുള്ള സ്റ്റേറ്റ് കൂട്ടിയിട്ടാണ് കേരളം. അപ്പോൾ അവർക്ക് നമ്മുടെ ജനസമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും എങ്ങനെയാണ് നമ്മുടെ സമൂഹം അവർ വില കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ അംഗീകരിക്കുന്നത്, ആ അംഗീകാരം ഇവർക്കും കൊടുക്കണം. അത് സാധാരണ സർക്കാർ മാത്രം കൊടുത്താൽ പോരാ, ഒരു നിയമം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ഒരു കാര്യം നടപ്പിലാവുന്നില്ല, ആ നിയമം പൂർണ്ണമായിട്ടും നടപ്പിലാക്കാനും ഉള്ള ഒരു ശ്രമമുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഈ സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന പോലെ ജീവിക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റി അറിയാം, അതൊക്കെ നമ്മുടെ വിമർശിക്കുക ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് നമ്മൾ ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ്, താങ്കളുടെ ഒരു കാഴ്ചപ്പാടുള്ളതൊരു എങ്ങനെയാണ് കാണുന്നത് എൽ ജി ബി ടി? ശരിക്ക് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിനെ ഇപ്പോൾ വിമർശിക്കല്ല, എൽ ജി ബി ടി കമ്മ്യൂണിറ്റിനെ ഇപ്പോൾ സമൂഹം പതുക്കെ പതുക്കെ അംഗീകരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി സംബന്ധിച്ചുള്ള കേസുകൾ ഇപ്പോൾ സുപ്രീം കോടതി വരെ ചർച്ച ചെയ്തല്ലോ. ഇപ്പോൾ സ്വവർണ അനുരാഗ വിഭാഗമാണ് ഇപ്പോൾ സുപ്രീം കോടതി പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഒരു അവർ ഒരുമിച്ച് ജീവിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും അവർക്ക് യാതൊരു വക നിയമപരമായിട്ട് പോലും തടസ്സമില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൻ്റെ കണ്ണിലൂടെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ കണ്ണിലൂടെ നമുക്കിത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സമൂഹത്തിന് ഒരു തെറ്റായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത്, ഒരു പക്ഷേ ചർച്ച ചെയ്യാം. പക്ഷെ ഇതിൽ നിന്നും വളരെ മാറ്റം വരേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവരിപ്പോൾ നമ്മൾ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന പോലെ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യൂ, ഞങ്ങളെ ഞങ്ങളും മനുഷ്യരാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ മനുഷ്യർ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? സാധാരണ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധ്യത വളരെ കുറവാണെന്നാണ്. കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ്. കാരണം സമൂഹത്തിൻ്റെ അകത്ത് ഒരു സംഗതി നിലവിൽ ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓരോ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി സംബന്ധിച്ചും മറ്റു ഇതര വിഭാഗം സംബന്ധിച്ചും ഒരു നിലവിലൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രക്ചറിലൂടെ തന്നെ പോകണമെന്ന് ശാഠ്യം പിടിക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ നമ്മൾ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി മാത്രമല്ല, ഇപ്പോൾ എൽ ജി ബി ടി ക്യൂവിന് മാത്രമല്ല, നമ്മൾ ആദിവാസി വിഭാഗത്തെ സംബന്ധിച്ച് ഈ സിനിമയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദിവാസി വിഭാഗത്തെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയായിരിക്കണം ആ സമൂഹം എന്ന് ശഠിക്കുന്ന കുറേ വിഭാഗങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനല്ല ആ വിഭാഗം എന്ന് ഈ സിനിമയിലോട് പറയാണ്. അപ്പം ജനങ്ങളുടെ മുൻപ് ആരാണോ ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, ആ സ്ട്രക്ചർ ഉടച്ചു വാർക്കപ്പെട്ടാൽ മാത്രമാണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുന്നത്.